വിയറ്റ്ന സൂപ്പറിയുടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തയ്യാണ് ഈ ഭാഗത്ത് ഈ ആയിരക്കണക്കിന് ഇരിക്കുന്ന തൈകൾ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് മുപ്പത്തഞ്ച് രൂപ കൊടുക്കുന്നത് തായ്ലാൻഡ് റെഡ് അതായത് ചെമ്പരത്തി പോലെ ചക്ക ചുളകൾ ചുവപ്പ് നിറമുള്ള ചക്കയുടെ തൈകളാണ് ഈ കാണുന്നത് മുപ്പത്തഞ്ച് രൂപ ഉണ്ട് നമുക്ക് വന്ന് നോക്കി വാങ്ങാൻ പറ്റും ഇവിടെ വിലയാണ് പ്ലാന്റും നല്ല പ്ലാന്റാണ് ഇത് കണ്ടില്ലേ ചെമ്പരത്തി പോലെ ചോപ്പ് നിറമുള്ള തായ്ലാൻഡ് റെഡിൻ ചക്കയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വന്നിട്ട് നല്ല ഹാപ്പിയാണ് വിലയൊക്കെ റീസണബിൾ ആണ്

ഴുത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു ഒരു മണം വരും ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് അതായത് തോട് കട്ടിയുള്ളത് കാരണം പുഴുക്കുത്ത് ഉണ്ടായി കേട് വരാൻ സാധ്യല്ലാത്ത ഏറ്റവും നല്ല മാവാണ് ഈ മാവിന് ഇതിന്റെ വേണ്ട സ്റ്റോക്ക് അതായത് ഇവിടെ ഇരിക്കുന്ന പോലെയല്ല അപ്പുറത്ത് ധാരാളം മാവുണ്ട് എല്ലാ മാവിലും മാങ്ങയുണ്ട് എല്ലാ മാവിലും ഏകദേശം ഒരു കിലോളം മാങ്ങ ഒരു മാവും തൈൽ തന്നെ ശരി ഇപ്പോൾ അതെ ഈ പറഞ്ഞാൽ ഞാനിവിടെ വന്നതിന് ശേഷം ഞെട്ടിപ്പോ കാരണം എന്താ അത്രത്തോളം കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് നമുക്ക് ഈ വെറൈറ്റി പല നേഴ്സലും കാണാൻ സാധിക്കും പക്ഷെ അവിടെ വിലയും കൂടുതലായിരിക്കും നിങ്ങൾക്കറിയാം പൊതുവേ മറ്റു നേഴ്സലിനൊക്കെ ഇതിനൊരു വിലയുണ്ടാവും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെറിയ പ്ലാന്റ് വാങ്ങുന്ന വിലയ്ക്ക് ഇതുപോലെ കാഴ്ച നിൽക്കുന്ന ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ കാഴ്ച നിൽക്കുന്ന പ്ലാന്റ് അത് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ ആരും എടുത്തു പോകും മറ്റെന്തെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ വരുന്നവർ ഈ മാങ്ങയും മാവുമായിട്ട് കാണുമ്പോൾ ഇത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇത്രയും മാങ്ങയുള്ള മാവ് ഞാൻ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏഴ് എട്ടടിയോളം ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ചെറിയ പത്തടിക്കുമ്പോൾ അത് കുറച്ച് വില മാറ ഈ നിൽക്കുന്ന ഇത്ര ഒരു ഏഴെട്ടടിയോളം ഹൈറ്റുള്ള ഈ മാങ്ങ കാച്ചിരിക്കുന്ന മാവുകളെല്ലാം ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റ് കൈറ്റ് ഉള്ള പത്തടം ഹൈറ്റ് ഉള്ളത് എല്ലാം മാങ്ങയുള്ളതാണ് കാച്ചിരിക്കുന്നില്ല ഇതാണ് ഇത് കണ്ടില്ലേ

തന്നെയാണ് ഇനി നഴ്സറിയുടെ കാര്യം പറഞ്ഞുതരാം സാർ നമ്മുടെ നേഴ്സറിയുടെ പേര് ലൊക്കേഷൻ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ നഴ്സറി സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര നെയ്യാറ്റിങ്ങരയിൽ നെയ്യാറ്റിരിക്കു സമീപം അമരവള റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ കണ്ണൻകുഴി എന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ നഴ്സറി അതായത് ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ ബ്ലാവിൻ്റെ തൈകൾ മുപ്പത് രൂപയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു വർഷത്തോളമായി ആണ് ക്ലിയർ ആൻഡ് സൂപ്പർ തായാലാൻ റേഡ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഓക്കെ എത്ര തൈ വേണമെങ്കിൽ എപ്പോൾ വന്നാലും നമുക്ക് കൊടുക്കാൻ സ്റ്റോക്ക് സാധാരണ വീടുകളിലേക്ക് മാത്രമല്ല നഴ്സറിയിൽ മുമ്പ് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഫറായിട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനായിട്ട് മാറ്റി വെച്ചത് പക്ഷെ അങ്ങനെയല്ല പേരൊന്നും എടുത്ത് പറയുന്നില്ലെന്നേ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ഡെലിവറി സൗകര്യവും വാൻ ഡെലിവറി സൗകര്യമോ ഒന്നും ഈ ഇല്ലായിരുന്നു പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇനി മുതൽ ഗ്രീൻസ് നഴ്സറിയിൽ വാൻ ഡെലിവറി സൗകര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് അവര് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ പ്ലാൻസ് അത് നിങ്ങളുടെ വീട് തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും ഇവിടെ നിന്ന് റെഡിയാക്കിത്തരും അതിപ്പോൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ അല്ല പ്ലാൻസ് മാത്രമാണെങ്കിൽ അങ്ങനെ അപ്പോൾ ആ സൗകര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും മറ്റ് ജില്ലകളിലേക്ക് വാൻ ഡെലിവറി സൗകര്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അത് നമ്മുടെ വണ്ടികൾ മറ്റ് ജില്ലകളിലേക്കും പോകുന്നുണ്ടല്ലോ അതങ്ങനെയാപ്പോൾ ഇല്ല നമുക്ക് മറ്റു ജില്ലകളിലോട്ട് കൂടുതൽ ക്വാണ്ടിറ്റി തൈകള് ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് ചെടിയില്ലല്ലോ ഫ്രൂട്ട് പാൻറ്റുകൾ മാത്രമല്ല ഉള്ളൂ അപ്പോൾ അത് കൂടുതൽ വന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് വാഹന സൗകര്യം ചെയ്ത് നമ്മൾ അതായത് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും കുറച്ചാണ് കൊടുക്കുന്നത് നമുക്ക് കാണുന്നത് ഇവിടെ നമുക്ക് സെയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് തയ്യൽ സ്റ്റോക്ക് ചെയ്യുന്നവരാണ് ഇവിടെ ദിവസവും തീർന്നിരുന്ന ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്കിപ്പോ നല്ല രീതിയിൽ സെയിൽ ചിലവാണ് വളരെ ദൂരുന്ന ആൾക്കാർ മാത്രം ഫ്രൂട്ട് പാൻറ്റുകൾ അതായത് പഴയതുപോലെ അല്ലല്ലോ ഇപ്പം ചെടികൾ ആൾക്കാർ മാറ്റിയിട്ട് മൊത്തം വീടിന്റെ ഫ്രണ്ടിലൊക്കെ അതെ അതെ ഈ ഫ്രൂട്ട് പാൻറ്റുകളാണ് വീടിന്റെ ും താഴെ ഒക്കെ ബാരൽ കഴിക്കാം വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും നമുക്ക് ഈ ബാരലുകൾ തോക്കി മാറ്റിയിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കാം നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിമയും സന്തോഷം വരുന്നൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് അതെ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഈ കണ്ടത് കോട്ടർ കോൺ വരിക്കുന്ന മാവാണ് കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ നമ്മുടെ ഇവിടെ ചെറിയൊരു ഗ്രോ ബാഗിൽ ഇരുന്ന മാവാണ് ഈ മാവ് അത് അന്നേരം രണ്ട് മാങ്ങ അതിപ്പോൾ ഒരു വലിയൊരു ഡ്രം പോലത്തെ ഒരു സാധനത്തിനകത്ത് നമ്മുടെ നഴ്സറിക്കുള്ളിൽ നട്ടത് നട്ടതാണ് അതായത് ഇപ്പോൾ എത്ര വാങ്ങാൻ കഴിക്കണമെന്ന് നോക്കി ഇത് ഇത് കണ്ടോ ഇത ഈ കാണുന്ന എല്ലാം വേണ്ട ഇതെല്ലാം ഇതല്ല ഈ മാങ്ങയിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൽ കുത്തുന്ന ഈച്ച പിടിക്കാൻ വേണ്ടിയിട്ടൊരു കണി ഉണ്ട് കായ ഈച്ച പിടിക്കുന്ന ഒരു കണിയാണ് ഇത് നമ്മൾ നഴ്സറിയിൽ ധാരാളം നിൽക്കാനിട്ടുണ്ട് മാവ് പൂത്ത് വരുന്ന സമയം മുതൽ നമ്മൾ ഇതൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മാങ്ങയ്ക്ക് ഒരു കേട് വരാതെ നമുക്ക് ആ മാങ്ങയെ സംരക്ഷിക്കാൻ പറ്റും സ്ഥല പരിമിതി ഉള്ളവർക്ക് വീടു മുറ്റത്ത് വീടു മുറ്റത്തോ ടെറസിൻ്റെ മുകളിലൊക്കെ ബാരലിൽ വെച്ച് നന്നായിട്ട് കാപ്പിക്കാൻ പറ്റുന്നൊരു മാവാണ് ഇത ഈ കാണുന്ന കോട്ടർ ഗുണം ഭരിക്കുക ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അതിൻ്റെ സ്ഥലം കുറച്ച് കുറച്ച് സ്ഥലം മതി എത്ര മാങ്ങ നോക്കി ഇതിപ്പോൾ ഒരു അഞ്ച് കിലോയിലധികം മാങ്ങ ഈ ഒരു ഒറ്റ മാവിൽ തന്നെ ഉണ്ടാകും ഈ കാണുന്ന മാവാണ് അതായത് ഈ മാവ് വെറൈറ്റിയിൽ തന്നെ ചെങ്കവരിക്കുന്ന് പറയും കോട്ടക്കുണം വരിക്ക എന്ന് പറയും വരിക്ക മാവെന്ന് പറയും മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് ഇതിൻ്റെ ചെറിയ തൈ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതലുണ്ട് ഇതിപ്പോൾ ഈ കാച്ചു നിൽക്കുന്ന ഈ പോർഷനിൽ മാവുകളെല്ലാം ഇതെല്ലാം മാങ്ങ കാച്ചിരിക്കുന്നതാണ് ഇത് ഈ തൈ നമ്മൾ വിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ മാങ്ങ മാങ്ങയോടുകൂടിയ മാവ് ഞങ്ങൾ വിൽക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ തയ്യുണ്ട് ചെറിയ തയ്യോ നമുക്ക് ധാരാളം ഇരിപ്പുണ്ട് അതിൻ്റെ പല വറൈറ്റി ആയിട്ടുണ്ട് പല ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ വരുന്ന തൈകളുണ്ട് പത്തടിയോളം കയറ്റുള്ള വേറെ വലിയ പ്ലാന്റ് അപ്പുറത്ത് അപ്പുറത്തിരിപ്പുണ്ട് ഇതിൻ്റെ ഈ മാവിൻ്റെ ഒരുപാട് വെറൈറ്റി ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് അതിൻ്റെ പല പല വെറൈറ്റികളായിട്ടുള്ള അപ്പുറത്തെ സൈഡിൽ സൈഡിലിരിപ്പുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നതാണ് ഈ വിദേശിയായിട്ടുള്ള ഫ്രൂട്ട് മാംഗോ മാവിൻ്റെ വെറൈറ്റികൾ വളരെ വിദൂരതയിൽ നിന്ന് വരെ ഈ വെറൈറ്റി മാവുകൾ അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്ന മാവാണ് ഈ മിയാസാക്കി മിയാസാക്കിയുടെ വലിയ പ്ലാന്റ് ആണിതായിരിക്കുന്നത് ഇതായി കാണുന്ന മിയാസാക്കിയാണ് അതിൻ്റെ കൊണ്ട ക്രാഫ്റ്റ് ഇതാണ് അതിൻ്റെ ചെറുത് മലുതുണ്ട് ഈ കാണുന്ന എല്ലാം മിയാസാക്കിയാണ് മിയാസാക്കി അതായത് ഒരു കിലോ മാമ്പഴം മൂന്ന് ലക്ഷം രൂപയോളം വിലയുണ്ടെന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വെറൈറ്റി മാവാണ് ഈ മിയാസാക്കി മാവ് ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിലും വീട് മുറ്റത്ത് വെച്ച് ധാരാളം കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന മിയാസാക്കി ഇതിൻ്റെ ബഡ്ഡ് തൈ ചെറിയ തൈരിപ്പുണ്ട് അത് ഉള്ളിൽ ഏരിപ്പുണ്ട് ഇതുകൊണ്ട് ഇത്രയും വലിപ്പമായി ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ടടിയോളം ഹൈറ്റുള്ള മാവാണ് ഈ മിയാസാക്കിയുടെ ഇതായിരിക്കുന്നത് ഇതായിരിക്കുന്നത് ചില്ലി മാങ്ങോ എന്ന് പറയും ഇത് ഇത് ഇതും വിദേശിയാണ് നമ്മുടെ ഏകദേശം ഒരു വലിയ ഈ നമ്മുടെ ബജി ഉണ്ടാക്കുന്ന മുളകിൻ്റെ ആകൃതിയിലുള്ള മാവാണിത് ഇതും നമുക്ക് ബേരിലോ വീടു മുറ്റത്തൊക്കെ ചെടി പോലെ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇനി വേറെ മറ്റൊരു വെറൈറ്റിയാണ് ഏകദേശം ഒരു കിലോയോളം വലിപ്പം വരുന്നൊരു മാവാണ് ആർ ടു ഇ ടൂ എന്ന് പറഞ്ഞിട്ട് മാംഗോ ആർ ടൂ ഇട്ട് ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മാവ് എപ്പോൾ കായ്ക്കും മാവിൻ്റെ മാങ്ങയുടെ വലിപ്പം ഇതെല്ലാം നമുക്ക് കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് ആ രീതി അനുസരിച്ച് നമുക്ക് പ്ലാൻ പ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാ ഇതെല്ലാം ഈ ആർ ടു ഇടുന്ന് പറഞ്ഞ മാവാണ് ഈ കാണുന്നതാണ് നാംഡോക്കുമായി നാംഡോക്കുമായയുടെ മൂന്ന് വെറൈറ്റി ഉണ്ട് യെല്ലോയുണ്ട് പർപ്പിളുണ്ട് റെഡ് ഉണ്ട് ഇതായതിൽ ഇതാണ്ട് ഇത് നിങ്ങൾ വിശ്വാസം വരും ഇത് കാച്ചെന്ന് പറഞ്ഞാൽ ഇതാ ഇതിൽ ഇത് മാങ്ങ കാച്ചിരിക്കുന്നുണ്ടോ ഇത് നാംഡോക്ക് മയുടെ യെല്ലോ വെറൈറ്റിയാണ് ചെറുതിലെ കായ്ക്കുന്നത് ഇതൊക്കെ നമുക്ക് ബാരലിൽ നട്ട് ധാരാളം കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ നാംഡോക്കുമായി നാംഡോക്കുമായി ഇതാണ്ട് ഇതിൻ്റെ ഒരു അപ്പുറത്ത് അതിലും മാങ്ങ ഇതിപ്പുണ്ട് അതായതിൽ ഇതെല്ലാം കാച്ച് തുടങ്ങിയ മാവുകളാണ് ഇതെല്ലാം നമുക്ക് വലിയ ബാരലിൽ നട്ട് വീട്ടിൽ നന്നായിട്ട് പരിപാലിക്കാൻ പറ്റുന്നതാണ് അതായത് ഈ കാണുന്നത് നാംഡോക്ക് മായയുടെ യെല്ലോ ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഇത് അതിൻ്റെ പർപ്പിൾ വെറൈറ്റിയാണ് നാംഡോക്ക് മായയുടെ ഇത് ഈ കാണുന്നത് ബനാന മാങ്കോ ബനാന മാങ്ങോയുടെ യെല്ലോ വെറൈറ്റിയാണ് അതായത് ഈ കാണുന്നത് ബനാന മേങ്ങോയുടെ എല്ലോ വെറൈറ്റി ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് ഇത് ഈ കാണുന്നത് ബനാന മാങ്ങോടെ റെഡ് പർപ്പിൾ പർപ്പിൾ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ബ്രൂണാക്കിങ് എന്ന് പറയും ഒരു മാങ്ങ നാല് കിലോയോളം വലുപ്പം വരും അതായത് പിന്നെ ഇത് ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തയ്യാണ് ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നതാണ് ബ്ലാക്ക് മാംഗോ മാവിൻ്റെ അതാണ്ട തിളിരി ഉണ്ടല്ലേ തിളിര് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാപ്പിപ്പൊടി കളർ എന്നൊരു കറുത്ത കളറായിരിക്കും തിളിര് മാങ്ങയുടെ പുറം നല്ല കറുപ്പായിരിക്കും ഉള്ളു നല്ല ചുവപ്പാണ് ശകലം പോലും പുഴുക്കേട വരാൻ സാധ്യതയില്ലാത്ത നല്ലൊരു വെറൈറ്റി നല്ല മരമുള്ളൊരു മാവാണ് ബ്ലാക്ക് മാംഗോ ഇത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ തിളിരി കാണുമ്പോൾ തന്നെ ചെടി പോലെ നല്ലൊരു ഭംഗിയുള്ളൊരു മാവാണ് ഈ ബ്ലാക്ക് മാംഗോ ഈ വെറൈറ്റി മാവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവുള്ളത് മിയാസാക്കിയാണ് മിയാസാക്കി മാവ് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെയാണ് കൂടുതലും നമ്മളോട് നിന്ന് തൈകൾ ഈ വീട് പാല് കാച്ചിനും മറ്റെന്തെങ്കിലും പ്രസൻറ്റേഷനായിട്ട് അതായത് ഒരു ബന്ധു വീട്ടിൽ പോകുമ്പോഴും അവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഈ മിയാസാക്കി മാവ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് അതിൻ്റെ മൂന്ന് ടൈപ്പുണ്ട് ബഡ് തൈയ്യുണ്ട് മീഡിയം ടൈപ്പുണ്ട് ഒരു എട്ടടിയോളം ഹൈറ്റുള്ള വലിയ തൈരുമ്പുണ്ട് അതായത് ശേഷം നട്ടൊരു ഒന്നൊന്നര വർഷമാകുമ്പോൾ കായ്ക്കും ഈ മിയാസാക്കി മാവ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ കാച്ചു നിൽപ്പുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആ മാവിൻ്റെ ഒരു വിഷുവൽ അത് ശരിക്കും അത് കാണിക്കാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം മാങ്ങ എനിക്ക് വീട്ടിൽ ആദ്യമായിട്ട് ഇപ്പോൾ കാച്ചു നിൽക്കുകയാണ് ഈ മാവ് ഞാൻ ഈ കാണിച്ച് പറഞ്ഞ വെറൈറ്റികൾ മാത്രമല്ല ഇത് മൊത്തമായിട്ട് കാണിക്കാൻ തന്നാൽ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറായാലും നമ്മൾ വേടിയെത്തിരില്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതായത് ഇനി നമുക്ക് മാവിൽ പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് വെറൈറ്റിയോടെ ഞാൻ പറയാം കലപ്പാടി മാവ് കുളമ്പ് ഇതെല്ലാം ബാരലിൽ വെച്ച് നമുക്ക് നന്നായിട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ഏറ്റവും നല്ല വെറൈറ്റി ഉൾപ്പെടുന്ന മാവാണ് ഈ കുളമ്പും കലപ്പാടി മാവ് അതൊക്കെ വീട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും വയ്ക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി മാവാണ് അപ്പോൾ പ്രധാനമായിട്ടും വയ്ക്കണം നമ്മൾ ഇത് നമ്മുടെ ഇവിടുത്തെ നാടൻ തേങ്ങയാണ് ഈ കാണുന്നത് ഈ എൻ്റെ ഈ ഈ ഈ കാണുന്നത് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ്റെ രണ്ട് വെറൈറ്റി തേങ്ങ നമ്മളിവിടെ ഉണ്ട് കവറിൽ ഇരിപ്പുണ്ട് അത് കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഇവിടെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലുള്ള നാടൻ തേങ്ങയാണ് രണ്ട് തമ്മിലുള്ള വലിപ്പത്തിൻ്റെ വ്യത്യാസം കണ്ടു ഇത് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റിയാണ് അതായത് ഇത് ഈ രണ്ട് തമ്മിൽ വ്യത്യാസം നമ്മൾ പറയുമ്പോൾ ഈ നാടൻ തെങ്ങ് ഒരെണ്ണം ഒരു തെങ്ങിൽ കായ്ക്കായ്ക്കുന്നതിൻ്റെ ഒരു ഇത് ഒരു തെങ്ങിൽ കായ്ക്കുന്നത് ഇത് അഞ്ച് തെങ്ങിൽ കായ്ക്കുന്നതിൻ്റെ ഗുണം കിട്ടും അതായത് അത്രയ്ക്ക് കൊലയിൽ എണ്ണവും കൂടുതൽ കായ്ക്കും മൂന്നര വർഷമാകുമ്പോൾ ഇത് കാച്ചു തുടങ്ങും കാച്ചു തുടങ്ങി ഏകദേശം എൺപത് വർഷത്തോളം കായ്ഫലം കിട്ടും ഒരു ഒരു കൊലയിൽ ഇരുപത് ഇരുപത്തഞ്ചോളം തേങ്ങ ഇതിനകത്ത് കായ്ക്കും അതായത് എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് ഈ കാച്ച ഇതിൻ്റെ മദർ ഫ്ലാറ്റ് തേങ്ങ അത് ഞാൻ പറ്റുമെങ്കിൽ അത് അവസരം പോലെ അത് കാണിക്കാം ഒരു തെങ്ങ് വരുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ഈ തേങ്ങ തേങ്ങ കാച്ചിരിക്കുന്ന തെങ്ങുകൾ എൺപത് വർഷത്തോളം കായ്ക്കുന്നത് കേട് സാധ്യതയില്ല കൂമ്പ് കുരുത്തൊല അതിൻ്റെ മണ്ട മധുരമില്ല അത് കാരണം കൊമ്പഞ്ചൊല്ലിയുടെ ശല്യം തീരെ വരാത്ത ഒരു വെറൈറ്റി തെങ്ങാണിത് ഇത് നിങ്ങളൊരു പത്തെണ്ണം നട്ട പത്തെണ്ണം നിങ്ങൾക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും കേടില്ല അതായത് ശ്രീലങ്കയിൽ ഈ തേങ്ങയുടെ ചിരട്ടയാണ് ആൾ ഭക്ഷണം കഴിക്കാൻ വരെ ഉപയോഗിക്കുന്നത് അത്രയും വലുപ്പമുള്ള തേങ്ങയാണ് തേങ്ങയാണ് ഇത് നിങ്ങൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഈ കൊമ്പഞ്ചല്ലിയുടെ ആക്രമണങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ തേങ്ങ നടാനാണ് ഞാൻ നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമുള്ളൊരു തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി അതിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ഒരു ചെറുതാണ് നേരത്തെ ഞാൻ കഴിഞ്ഞ പിടിയിൽ ഞാൻ കാണിച്ച് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ചെറിയ വെറൈറ്റിയാണ് കഴിഞ്ഞ പിടിയിൽ കാണിച്ച് പറഞ്ഞത് തേങ്ങയാണ് ത ഈ കാണുന്നത് അത് കുറച്ചുകൂടി വലപ്പം കൂടുതലാണ് ഇതാകുമ്പോൾ അതിനേക്കാൾ എണ്ണം കൂടുതൽ കായ്ക്കുന്നത് നല്ല ഓയിൽ കണ്ടൻറ്റുള്ള ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി തെങ്ങ് ഇതിൻ്റെ തൈ ധാരാളം നമ്മുടെ തന്നെ തീ ആ വെറൈറ്റി പെടുന്ന തെങ്ങാണ് തെങ്ങിൻ്റെ ഒരു പതിനഞ്ചോളം വെറൈറ്റി ഇരിപ്പുണ്ട് ഈ ഇരിക്കുന്നത് രാംഗങ്ങ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കുറ്റിയാടി അപ്പുറത്ത് നമ്മളെ ഗൗരി കാത്രത്തിൻ്റെ വലിയ തൈകൾ ഇരുപ്പുണ്ട് ഗംഗാപോണ്ടത്തിൻ്റെ വലിയ തൈ ഉണ്ട് കുറ്റിയാടിയുടെ വലിയ തയ്യുണ്ട് നമുക്ക് കുറ്റിയാടി നമ്മുടെ ഗംഗാപോണ്ടത്തിൻ്റെ തൈകളാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് ഒറിജിനൽ ഗംഗാമോണ്ടത്തിൻ്റെ തൈ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കാം നാടൻ തെങ്ങിൻ്റെ തൈകൾ അൻപത് രൂപയ്ക്ക് നമുക്ക് എത്ര വേണമെങ്കിലും തരാൻ പറ്റും അൻപത് രൂപ നാടൻ തെങ്ങിൻ്റെ നല്ല തൈകൾ തെങ്ങ് കർഷകർക്കൊരു സന്തോഷ വാർത്ത ഒരു തെങ്ങെങ്കിലും വീടുകളില്ലാത്ത ആരും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ആ തെങ്ങുകളെല്ലാം കുത്തി നശിപ്പിക്കുന്നത് കൊമ്പൻചെല്ലി ചെമ്പചൊല്ലി എന്ന് പറഞ്ഞാൽ ക്ഷുദ്ര ജീവിയാണ് ആ ജീവിയെ നമുക്ക് നിസ്സാരമായിട്ട് കെണിയിൽപ്പെടുത്തി നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു കെണിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം അതിന് ഒരു ഉണ്ട് അത് ആ ഒരു ഹോർമോൺ മുഖ്യൊരു കാറ്റഡ്ജാണ് അത് നമ്മൾ ഈ കെണിയുടെ ഈ പോർഷനിൽ ഇടുക ഇതിൻ്റെ അടിത്തട്ടിൽ കുറച്ച് സോപ്പ് വെള്ളം കലക്കി വെക്കുക ഇതിൻ്റെ മണം കൊണ്ട് ഈ നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന കണികൾ ഈ കൊമ്പൻചെല്ലി വലിയ വണ്ട് ഈച്ചകൾ പറഞ്ഞതിനുള്ളിൽ വരും അതായത് ഇതിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ചെമ്പൻചല്ലിയാണ് ഇതിൻ്റെ കറുത്തൊരു ഉണ്ട് ഈ കൊമ്പൻചെല്ലിയുടെ കൊമ്പൻചല്ലി ചെമ്പഞ്ചല്ലി എന്ന് പറഞ്ഞിട്ട് രണ്ട് വെറൈറ്റി ഉണ്ട് അത് രണ്ടെണ്ണത്തിനെയും പിടിക്കുന്നത് രണ്ട് ടൈപ്പ് കയറ്റടിച്ചാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മളിലുണ്ട് ഇതിപ്പോൾ ഇന്നലെ ഞാൻ കെട്ടിയതാണ് അതായത് ഇതിനകത്ത് ഇത്രയും വേണ്ട ഇത് അതിനകത്ത് വിഴ്ന്ന് കിടപ്പുണ്ട് പിന്നെ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം ഇതിൻ്റെ കൂടുതൽ സമയത്തിൻ്റെ കയ്യിലിരുന്ന അതിൽ പറന്ന് പോകുമെന്ന് തോന്നുന്നു സോപ്പുള്ള ആകുമ്പോൾ കുറേ കൂടുതൽ സമയം കിടന്ന അതിനകത്ത് കിടന്നത് ചത്തുള്ളൂ ഇതൊന്നും ചത്തതല്ല ഇതിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം കെട്ടിയിട്ടതാണ് ഇത് ഇന്നിപ്പോൾ നോക്കിയപ്പോഴത് ഇത്രയും ഇതിനകത്ത് വീണ് കിടപ്പുണ്ട് സോപ്പുള്ളതിലാകുമ്പോൾ കുറേ കൂടുതൽ സമയം കിടക്കുമ്പോഴത്തേക്കാനും കിടന്നെങ്കിൽ ചത്തുള്ളൂ കണ്ടില്ലേ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു കണിയാണ് ഈ കൊമ്പഞ്ചല്ലി പിടിക്കും ഇതേപോലെ തന്നെ മാങ്ങ മാങ്ങയെ കുത്തി നശിപ്പിക്കുന്ന കായ്ച്ച അതിന് പിടിക്കുന്ന കണിയും നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് ഈ കൊമ്പം ചെല്ലികളെ പിടിക്കുന്ന കണി നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൂട് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല അതിൻ്റെ ക്യാരഡ് മാത്രം വാങ്ങി ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് മാറ്റി 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 കൊടുത്താൽ മതിയാവും ഈ ക്യാരഡ്ജ് നമ്മളെയിൽ സ്റ്റോക്ക് ഉണ്ട് അത് നിസ്സാര പൈസയുള്ളൂ ഒരു ക്യാരഡ്ജിന് നിസ്സാര പൈസ വില വരുന്നുള്ളത് ആ എൻ്റെ പേര് രജീഷ് ഇതിൻ്റെ വൈഫാണ് അശ്വതി ഇതിൻ്റെ മോൻ രുദ്രെ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഒരു വ്യായിട്ട് പ്ലാന്റ് ഞങ്ങളിവിടെ നിന്ന് എടുത്തായിരുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു പ്ലാന്റ് ഇവിടെ വാങ്ങാൻ വേണ്ടി വന്നത് ഇവിടെ ന്യായമായിട്ടുള്ള വിലയാണ് പ്ലാന്റും നല്ല പ്ലാന്റാണ് കൊള്ളാം എന്നുള്ള മേശറി പിന്നെ പ്ലാൻ പ്ലാൻ എടുക്കാനുള്ള ഇല്ലെങ്കിലും ഈ ചാനൽ എപ്പോഴും ഇതാ ഇവിടെ ഈ പോർഷനിൽ കാണുന്നതാണ് വിയറ്റ്നാം സൂപ്പർ കള്ളിയുടെ പ്ലാവുകൾ ഇതെല്ലാം ചക്ക കാച്ചിരിക്കുകയാണ് അതായത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്നതും ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കായ്ക്കുന്ന പ്ലാവിനുമാണ് ഈ വിയറ്റ്നാം സൂപ്പർ കള്ളി ഇതാ ഈ കവറുകളെല്ലാം ഇരിക്കുന്നത് ഒറിജിനൽ നമുക്ക് വിളഞ്ഞു കിട്ടുന്ന ചക്കയുള്ള ചക്കളകളാണ് ഈ ഇരിക്കുന്നത് ഈ പോർഷനിൽ കാണുന്നത് അതുകൊണ്ട് ചക്കയോടുകൂടി ഇരിക്കുന്ന ഈ പ്ലാവ് തൈകൾ ഇതെല്ലാം ചക്കയും ഈ പ്ലാവും ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് വെറും എണ്ണൂറ്റി രൂപയാണ് ഈ കാണുന്ന ഈ കാണുന്ന ഈ ഈ പോർഷനിൽ ഇരിക്കുന്ന ഈ അതായത് ചക്ക കാച്ച ഈ പ്ലാവുകൾ എണ്ണൂറ്റി അൻപത് രൂപ ഇതെല്ലാം വിയന്ന സൂപ്പർ കളിയാണ് അതായത് ഇതിൻ്റെ ഈ പോർഷൻ തൊട്ടിരിക്കുന്നത് തായ്ലാൻഡ് റെഡ് അതാണ്ട് ഇത് കാണുന്നത് ചെമ്പരത്തി പോലെ ചുമന്ന ചക്ക ചുളയുള്ള ചുവന്ന ചക്കായ്ക്കുന്ന പ്ലാവാണ് ഈ കാണുന്നത് തായ്ലാൻഡ് റെഡ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഇരിക്കുന്നതെല്ലാം സിദ്ധു സിദ്ധു ഒരു ചക്ക ഏകദേശം ഒരു മൂന്ന് കിലോയോളം വലിപ്പം വരും നല്ല ചുമന്ന ചക്ക ചുളയുള്ള സിദ്ധു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കർണാടകയിലുള്ള ചക്കയാണത് ഈ കാണുന്നത് ജയതേട്ട് ത്രീയാണ് ജയതേട്ട് ത്രീ പറയുമ്പോൾ ചക്കയിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ജയദേ ത്രീ തായ്ലാൻഡ് റെഡ് പി എൻ എ ആ ഒരു ആദ്യത്തെ കണത്തിപ്പെടുന്ന ഏറ്റവും നല്ല വെറൈറ്റി ഉൾപ്പെടുന്നൊരു ഫ്ലാവാണ് ജയദേട്ടി ത്രീ ഇതായി കാണുന്നത് അങ്ങോട്ടിരിക്കുന്നതെല്ലാം വിയണ സൂപ്പർ കളിയുടെ കളക്ഷനാണ് ഈ കാണുന്നതാണ് ഇവിയർക്കെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി അതായത് ഇപ്പോൾ പുതുതായിട്ട് നമ്മളെ നാട്ടിൽ വന്ന് തുടങ്ങിയൊരു പ്ലാവാണ് അതായത് വേൾഡിൽ ഏറ്റവും വലിപ്പം കൂടിയ ചക്കയും ഏറ്റവും മധുരം കൂടിയ ചക്കയും ഒരു പ്ലാവാണ് ഈ ഇവിയാർക്ക് ഒരു ചക്ക മുപ്പത് കിലോയിൽ കൂടുതൽ വലിപ്പം വരും ജിന്നസ് റെക്കോർഡ് വേണ്ടി ചക്കയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് സീൻലെസ് അതായത് ചക്കയിൽ കുരുവില്ല കറയില്ല നമുക്ക് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ഭയങ്കര പോഷകമാണുള്ളൊരു വെറൈറ്റി പ്ലാവാണ് ഈ സീഡ്ലെസ് സീഡില്ല ഗമ്മില്ല ചക്കയിൽ അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ഗ്മില്ലാത്തയാണ് കറയില്ലാത്തൊരു പ്ലാവാണ് ഈ കാണുന്നത് ഇത് ഈ ഈ ഇരിക്കുന്നത് ജാക്ക് സിന്ദൂർ അതിൻ്റെ ചെറിയതകളാണ് ഈ കാണുന്നത് ജയദേ ചെറുതാണ് ഈ ഇത് ആ കാണുന്നത് ഈ ഇത് ഈ ഇരിക്കുന്നതല്ല ജയദേ പ്ലാന്റുകളാണ് ഇത് ചെറിയ ചെറിയതയാണ് ഈ കാണുന്നത് തായ്ലാൻഡ് റെഡിൻ്റെയാണ് റെഡിൻറ്റേത് ഇതാ ഈ ഇരിക്കുന്നത് വി എൻ എ സൂപ്പർ കള്ളിയുടെ റെഡ്ഡാണ് വി എൻ സൂപ്പർ കള്ളിയുടെ റെഡ്ഡാണ് റെഡ് ചെറിയതാണ് ഈ കാണുന്നത് ഇത് വി എൻ എ സൂപ്പർ കള്ളിയുടെ ആണ് മറ്റേ നമ്മുടെ സാധാ വി എൻ ആ സൂപ്പർ കള്ളി കായ്ക്കുന്നത് പോലെ അത് പിങ്ക് കളറായി കിൻ്റെ ചുള ഇത് നല്ല റെഡ് ചുമന്ന ചു ചുള കായ്ക്കുന്നതാണ് ഈ കാണുന്നതാണ് എന്ന് പറയും അത് ഏകദേശം ഒരു ചക്ക മൂന്ന് കിലോയുള്ള വരും നമ്മൾ ആഞ്ഞിലി ആഞ്ഞിലക്കയേക്കാൾ കുറേ കൂടെ വലുപ്പം ആ മോഡലിലുള്ളതാണ് കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് നങ്കടാക്ക് ഒരു മൂന്ന് കിലോ വലിപ്പം വരുന്ന ചക്കയാണ് ഈ നങ്കടാക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഒരു പ്രത്യേക വെറൈറ്റി ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് റംബുട്ടാൻ റംബുട്ടാൻ ഇപ്പോൾ പൂ കാ പിടിച്ച് തുടങ്ങി ഇപ്പോൾ അതിൻ്റെ സീസൺ ഏകദേശം ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു പതിനൊന്നോളം വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ പോയിപ്പോൾ ഇരിപ്പുണ്ട് അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ സീസറുണ്ട് കെ ജി ടെണ്ണുണ്ട് ഇ തേർട്ടി ഫൈവ് ഉണ്ട് എൻ ഐറ്റീൻ ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് ബെഞ്ചായി ഉണ്ട് റോഗ്രിയൻ ഉണ്ട് ഒരു പതിനൊന്ന് വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട് ഈ കാണുന്നതല്ല ഇത് ഇത് ഇതല്ലാതാണ് ഇതായിരിക്കും ഇതെല്ലാം അതിൻ്റെ ചെറുത് വലുത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടിരിക്കുകയാണ് അപ്പുറത്തിരിപ്പുണ്ട് കാച്ച തൈകളെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഏകദേശം ഒരു പത്തടിയോളം കഴിഞ്ഞിട്ടുള്ളതാണ് വലിയ പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ കാച്ച പ്ലാന്റുകൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് കാണിക്കാം സമയത്ത് ഇതിന്റെ തൈടെ കോസ് വരുന്നത് പിന്നെ വിയറ്റ്നാമത്തെ അങ്ങനെയുണ്ടല്ലേ എല്ലാം കാഴ്ച അതെ അതെ നേട്ടത്തോട്ട് കൂടുതൽ ആൾക്കാരും ചെറിയ പ്ലാൻസുകൾ ഇട്ട് വലിയ പ്ലാന്റ്സ് ആണ് എടുക്കാറ് അതിന്റെ പ്രത്യേകം പറഞ്ഞാലും ചെറിയ ചെറിയ വിലയ്ക്ക് തന്നെ വലിയ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് ഇവിടെ നല്ല വിലക്കുറവാണ് അപ്പോൾ കാണുന്ന ഈ പുറകിൽ കാണുന്നതെല്ലാം ഒരാൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതാണ് ഒരു കസ്റ്റമർ ഇവിടെ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം എൻ്റെ എൻ്റെ പേര് ജോൺ എന്റെ ഭാര്യയാണ് ഷീബ ഞങ്ങളുടെ ഞങ്ങൾ ശരിക്കും പനച്ചമ്മോടാണ് കാരക്കോണം പനച്ചമോട്ടാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫേസ്ബുക്ക് വഴിയുള്ള പ്ലാവിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഓൺലൈൻ പരസ്യം കണ്ടിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഐറ്റംസ് ഞങ്ങൾ ജസ്റ്റ് രണ്ട് പ്ലാവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ നിറയെ പർച്ചേസ് ചെയ്യുകയും അതിനോടൊപ്പം ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടുത്തെ കളക്ഷൻ വന്നിട്ട് ഒത്തിരി കളക്ഷനാണ് ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പം ആവശ്യമുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് എടുക്കാം എന്നുള്ളതാണ് വിലയെല്ലാം വളരെ കുറവാണ് നല്ല നല്ല നമ്മുടെ പ്രൈസിന് തന്നെ ഒത്ത രീതിക്ക് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ അവരവരുടെ പ്രൈസ് അനുസരിച്ച് എടുക്കാം അതെ അതെ ഞങ്ങൾ കാറിൽ കാറിൽ ആ അതെ 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 ഞങ്ങള് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ആ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഞങ്ങൾ എടുത്തായിരുന്നു ഒത്തിരി ഇത് കാണുന്നതെല്ലാം ഞങ്ങളെടുത്ത് തന്നെയാണ് അതെ 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 ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ സമീപിക്കുക എന്നുള്ളതാണ് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ അതെ അതെ എല്ലാവരും നല്ലവണ്ണം നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഡീലിംഗ് ആണ് എല്ലാവരും നല്ല സഹകരിക്കുന്നുണ്ട് ഓക്കെ റംബുട്ടാൻ്റെ ഈ കാണുന്ന എല്ലാം ഒരു പത്തടിയോളം ഹൈറ്റ് ഉള്ളതാണ് ഇതെല്ലാം തുടങ്ങിയ തുടങ്ങിയതുകളാണ് ഈ കാണുന്നത് ഈ ഇരിക്കുന്ന എല്ലാം പത്തടിയോളം ഹൈറ്റ് ഉണ്ട് ഇതെല്ലാം തുടങ്ങിയ തുടങ്ങിയതുകളാണ് ഇതിൽ എൻ ഐറ്റീനാണ് ഏറ്റവും ടോപ്പ് ഐറ്റി എന്ന് പറയുന്നത് അതാകുമ്പോൾ കൊലയിൽ എണ്ണം കൂടുതൽ കായ്ക്കുകയും പഴുത്തു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം കേടാവാതെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് എൻ ഐറ്റിൻ വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് എൻ ഐറ്റിൻ റംബുട്ടൻ ഇപ്പോൾ ആൾക്കാർ ഏക്കർ കണക്കിന് ഈ റബ്ബറെല്ലാം വെട്ടി കളഞ്ഞിട്ട് റംബുട്ടാനാണ് കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഏറ്റവും നല്ലത് എൻ ഐറ്റിൻ വെറൈറ്റിയാണ് അത് കൊലയിൽ എണ്ണം കൂടുതൽ കായ്ക്കും നമ്മൾ പറിച്ചു വെച്ചാലും കൂടുതൽ ദിവസം കേടാവാതിരിക്കുന്ന ഒരു നല്ല വെറൈറ്റിയാണ് എൻ ഐറ്റിൻ അത് പഴുത്ത് പൊട്ടും അതിനകത്ത് ഒരു പത്തു തുള്ളിയെങ്കിലും തേൻ ഉണ്ടാവും നന്നായിട്ട് പഴുത്ത് പാകമായി നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്തു തുള്ളിയെങ്കിലും തേൻ ഒരു റംബുട്ടൻ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് കിട്ടും അത്രയും നല്ല മധുരം ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് എൻ ഐറ്റിൻ റംബുട്ട ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത പഴത്തോട്ടത്തെ ഇപ്പോൾ സീസണായി കാച്ച് തുടങ്ങിയ റംബുട്ടാനാണ് എൻ ഐറ്റീൻ വെറൈറ്റിയാണ് അത് കണ്ടാലറിയാം കൊലയിൽ എത്രത്തോളം ഒരു കൊലയിൽ തന്നെ എത്രത്തോളം കായ് പിടിച്ച് നോക്കിയാൽ അറിയാം ഇത് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ധാരാളം കൊലയിൽ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പത്തോളം മൂട് എനിക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത പഴത്തോട്ടത്തിൽ ഇതേപോലെ കായായി നിൽപ്പുണ്ട് നമുക്കെല്ലാം കാണാം ഇവിടെ എനിക്ക് ചുറ്റും ഈ കാണുന്നത് വിയറ്റ്ന സൂപ്പർ എർലിയുടെയും തായ്ലാൻഡ് റെഡിൻ്റെയും ചെറിയ തൈകളാണ് സൂപ്പർ സൂപ്പറേർലിയുടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈയാണ് ഈ ഭാഗത്ത് ഈ ആയിരക്കണക്കിന് ഇരിക്കുന്ന തൈകൾ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് മുപ്പത്തഞ്ച് രൂപ കൊടുക്കുന്ന തായ്ലാൻഡ് റെഡ് അതായത് ചെമ്പരത്തിപ്പ് പോലെ ചക്ക ചുളകൾ ചുവപ്പ് നിറമുള്ള ചക്കയുടെ തൈകളാണ് ഈ കാണുന്നത് മുപ്പത്തഞ്ച് രൂപ ഈ വിയറ്റ്നാ സൂപ്പർ സൂപ്പർവേർലിയുടെ തൈ മുപ്പത് രൂപ ഇത് എത്ര വേണമെങ്കിലും കൊടുക്കാനായിട്ട് നമ്മുടെ നഴ്സറിയിലുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് ഹോം ഗ്രൗണ്ട് പ്ലാന്റുകളാണ് അത് ഞാൻ നട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായ പ്ലാന്റാണ് അതിൽ നിന്നും പട്ടുകളെടുത്ത് ഉൽപാ ഞാൻ ഉൽപാദിപ്പിക്കുന്ന തൈ ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിലയ്ക്ക് നമ്മുടെ നഴ്സിയിൽ ഒരു വർഷം കൊണ്ട് ഞാനിതിങ്ങനെ കൊടുത്തു തരുകയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട് ഈ വിയന്ന സൂപ്പറകളി പ്ലാവിൻ്റെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാച്ചിരിക്കുന്നത് ഇതിൻ്റെ ധാരാളം പ്ലാന്റ് നമ്മുടെ നഴ്സിയിലുണ്ട് ഇത് നമുക്ക് ബാരലിൽ നട്ട് കായ്പ്പിക്കാം വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിൽ കായ്ക്കുന്ന പ്ലാവാണ് വി എന്ന സൂപ്പറകളി പ്ലാവ് ഈ തൈകൾ നമ്മൾ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ബാരലിൽ നട്ട് കൊടുക്കുകയാണ് രണ്ട് സെൻറ്റെ മൂന്ന് സെൻറ്റോ ഉള്ളവർക്കും വീടിൻ്റെ മുകളിലെ വീടും മുറ്റത്തൊക്കെ നട്ട് എപ്പോഴും ചക്ക കായ്ക്കുന്നത് ഒരു വർഷത്തിൽ ആൾ ആൾസീസണാണ് എല്ലാ സമയത്തും ചക്ക കിട്ടുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയന സൂപ്പ്രകളി പ്ലാവ് ഒരു അഞ്ച് കിലോ ആറ് കിലോ വലിപ്പം വരും ഒരു ചക്ക ഇതിപ്പോൾ കുഞ്ഞ് തൈ ആയതുകൊണ്ടാണ് ചക്കയായി ചെറുതായിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇത് ആൾ സീസൺ ആയതുകൊണ്ടാണ് എല്ലാ സമയത്തും ഇങ്ങനെ ചക്ക നമുക്ക് കവറിൽ തന്നെ ചക്ക ഉണ്ടായി കാണാൻ പറ്റുന്നത് തായ്ലാൻഡ് റെഡിൻ്റെയും വിയന സൂപ്പറകളുടെയും ഈ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് നമ്മുടെ നഴ്സറിയുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറര വരെയാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് പ്രവർത്തന സമയം നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്ങര അതായത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര താലൂക്കിൽ അമരവള റെയിൽവേ സ്റ്റേഷന് സമീപം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നാൽ നമുക്ക് ആവശ്യമുള്ള തൈകൾ ധാരാളം നമുക്ക് സ്റ്റോക്കുണ്ട് ധാരാളം തൈകൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് കൊണ്ടുപോവാം ഈ ഇരിക്കുന്ന ചക്ക എൻ്റെ പഴത്തോട്ടത്തിൽ കാച്ചതാണ് തായ്ലാൻഡ് റെഡ് വെറൈറ്റിപ്പെട്ട പ്ലാവിൻ്റെ ചക്കയാണ് നല്ല ചുവപ്പ് നിറമുള്ള ചുള വരുന്ന വരുന്ന ചക്കയാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ തൈകളാണ് ഈ തായ്ലാൻ റെഡിൻ്റെ തൈയാണ് ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഈ ആദ്യ സ്റ്റേജ് ബഡ് തൈ ഞാൻ ഈ നഴ്സറിയിൽ നിന്ന് വിൽക്കുന്നത് ഇതിൻ്റെ ഇതിൽ കായ്ക്കുന്ന ചക്കയാണ് ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം അതിൻ്റെ ഉള്ള് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ചെമ്പരത്തി പോലെ ചവപ്പ് നിറമുള്ള തായ്ലാൻ്റ് റെഡിൻ ചക്കയാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഒരു ചുളയുടെ വലുപ്പവും അത് സീഡ് ചെറുതായിരിക്കും ചുള നല്ല കട്ടിയുള്ളതാണ് ഇത് ശരിക്കും പാകമായിട്ടില്ല ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് നാല് ദിവസം മുന്നേ ഇത് പ്ലാവിൽ നിന്ന് പച്ചയ്ക്ക് പറച്ച് എടുത്താണ് കുറച്ചും കൂടെ ഇത് പാകമാകാനുണ്ട് പാകമായി കഴിഞ്ഞാൽ ഫുള്ള് ചുവ നല്ല ചെമ്പരത്തി പോലെ ചുവപ്പായിരിക്കും ഇത് ഒരു രണ്ട് ദിവസം കൂടെ ആയിരുന്നെങ്കിൽ നന്നായിട്ട് ചുവന്ന് നല്ല കളറായി വന്നേന് നല്ല തേൻ മതിലുള്ള ചക്കയാണ് ചുവന്ന ചക്കയുടെ തയ്യൽക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട് ധാരാളം ആൾക്കാർ എന്നെ ഒരു വളരെ നിന്നൊക്കെ വിളിക്കാറുണ്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഇല്ല നഴ്സറിയിൽ വന്ന് നേരിട്ട് വാങ്ങുക ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ ധാരാളം വരുമ്പോണ്ട് ഏകദേശം ഒരാളോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ധാരാളം ഒരുപ്പുണ്ട് ചെറുതുണ്ട് ഇതിൻ്റെ ഒരു ആറേഴ് വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിലക്കനുസരിച്ചുള്ള തൈകൾ മുപ്പത്തഞ്ച് രൂപ മുതൽ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള ടൈമിൽ എപ്പോൾ വന്നാലും നമുക്ക് ഈ തൈകൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എൻ്റെ പേര് അഭിലാഷാണ് ഞാൻ കോളത്തിൽ നിന്നാണ് ഇവിടെ ഇത് അറിഞ്ഞിട്ട് വന്നതാണ് എൻ്റെ പേര് ദിവ്യാണ് നിങ്ങൾ കോളത്തിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ കോട്ടക്കോണം മാവ് മാവാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വന്ന് നോക്കി വാങ്ങാൻ പറ്റും ഓൺലൈനിൽ നെറ്റ് വഴി വന്നതാണ് വന്നതാണ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഉണ്ട് കാണാനുണ്ട് നമ്മുടെ നഴ്സറിയിൽ ഇവിടെ ഈ പോർഷനിൽ കാണുന്നതാണ് മറാക്കൽ ഫുഡ് മറാക്കൽ ഫുഡിന്റെ ജന്മദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആഫ്രിക്കയാണ് ആഫ്രിക്കൻ മനാന്തരങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച ചെടിയാണ് മറാക്കൽ ഫുഡ് ഇതിന്റെ അത്ഭുത ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു പഴം വായിൽ ഒന്ന് അലിയിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മരമായിരിക്കും വിത്തോട്ട് ചായ കുടിച്ചാലും മോരും ഡയബറ്റിക് ഉള്ളവർക്ക് ഒരു പഴം വെറുതെ ഒന്നിങ്ങനെ വായിൽ അലിച്ചിട്ട് ഒരു രണ്ടര മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ വരെ നമുക്ക് പഞ്ചസാരയുടെ ചായ കുടിച്ചാലും മരമായിരിക്കും നാരങ്ങ വെറുതെ പിഴിഞ്ഞു കുടിച്ചാലും മരമായിരിക്കും ഇതിൻ്റെ ഈ മറാക്കുലെന്ന് പറഞ്ഞിട്ട് അല്ലൊരു ഘടകുണ്ട് അതാണ് നമ്മുടെ ഈ വായിൽ ഇത് അലിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മധുരം തോന്നിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ബാക്കി ടേസ്റ്റ് തോന്നാത്തവർക്കും ഈ ഒരു പഴം വെറുതെ ഇങ്ങനെ വായിൽ അലിയിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു മേഡം സാറും ഉണ്ട് അവർക്ക് ഞാൻ ഈ ഒരു പഴം ഒന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കാനായിട്ടത് കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ മറാക്കൾ എന്താണെന്ന് നമുക്കത് കണ്ട് മനസ്സിലാക്കാം മേഡം ഈ പഴം ഒന്ന് കുരു കടിച്ച് പൊട്ടിക്കണ്ട കുരു പൊടിച്ച് പൊട്ടിച്ചതിന് ചെറിയ കുരുവിൻ്റെ ടേസ്റ്റ് വരും ഒന്ന് വെറുതെ വായൽ വായൽ സാറേ ഇതൊന്ന് വായൽ ഒന്ന് ബാക്കിയുള്ള ആക്കിയിട്ട് ആ തോലൊന്ന് ഇളക്കിയിട്ട് ചോക്ലേറ്റുള്ള വായലൊന്നും അല്ലെങ്കിൽ ഞാൻ ജെല്ലൊന്ന് വായിൽ പുറാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പുളി മധുരമായിരിക്കും അത് ചെറിയൊരു പുളിമുധുരല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മളൊന്ന് വെറുതെ എന്റെ ജെല്ലൊന്ന് വായിക്കൊള്ളാനായിട്ട് വായിലിച്ച് മതി ഞാനെന്നിട്ട് ഇനി ഒരു നാരങ്ങ പൊഴിഞ്ഞ് തരാം പച്ചസാര മധുരം ഒന്നും ഇടുന്നില്ല വെറുതെ ഒരു നാരങ്ങ പൊഴിഞ്ഞ് വെള്ളം തരാം എന്റെ അപ്പോ നമ്മൾ അത് ഉണ്ടാകുന്ന എന്താണെന്ന് അനുഭവം എന്ന് പറഞ്ഞാൽ മതി വെള്ളം

എങ്ങനെയുണ്ട് സാറേ സൂപ്പർ എല്ലാം വരും നമുക്ക് വീട്ടിൽ പഞ്ചസാര ഉണ്ടോ നാരങ്ങൾ കുടിക്കാനായാലും ചായ കുടിക്കാനായാലും പഞ്ചസാര ഉണ്ട് ഈ വെറുതെ ഒരു പഴം ഒന്നും വായാലും ഇങ്ങനെ അല്ലെങ്കിൽ രണ്ടുമണിക്കൂർ നമുക്ക് ഇതിൻ്റെ നല്ലത് നമുക്ക് ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള തൈകള് ധാരാളം ഉണ്ട് തന്നെ ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റ് ഈ ഇരിക്കുന്നതെല്ലാം കാച്ചതാണ് എന്തേ ഇത് നമുക്ക് ചെറിയ തൈ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് എണ്ണൂറ് ആയിരം അങ്ങനെ ആ വണ്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാം കാച്ച പ്ലാന്റ് ആണ് ഇത് ആൽസീസിനെ എപ്പോഴും കായ്ക്കും നമുക്ക് വീടും മുറ്റത്ത് ചെടി പോലെ ചെടി ചട്ടിയിലോ

ഞങ്ങൾ മൂന്നാല് തൈകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വന്നിട്ട് നല്ല ഹാപ്പിയാണ് വിലയൊക്കെ റീസണബിൾ ആണ് ഞാൻ അടുത്തായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നഴ്സറിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ സീഡ്ലെസ് നാരകം ഇത് വിദേശിയാണ് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെ നിന്ന് വന്ന പലരും നമ്മുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞതാണ് അതായത് അവിടെ ഇതില്ലാത്ത വീടില്ല ഈ സീഡ്ലെസ് നാരകം നടാത്ത വീടില്ല അതായത് എല്ലാ വീട്ടിലും ഇത് ബാരലിൽ വേണമെങ്കിലും നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ആൾ സീസൺ ആണ് ഒരു കൊലയിലൊരു പത്ത് പന്ത്രണ്ട് എണ്ണം വെച്ചിങ്ങനെ കായ്ക്കും നമുക്ക് സാധാ നാരങ്ങ കാർബേഡ് വെച്ച് പഴിപ്പിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വാങ്ങുമ്പോൾ കിട്ടുള്ളൂ അത് നീരുണ്ടാവില്ല ജ്യൂസിനായിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് മണവുമാണ് സീസൺ ആയതുകൊണ്ട് എല്ലാ സമയത്തും സമയത്തതിനകത്ത് നാരങ്ങുണ്ടോ ചെടി പോലെ വലിയ മരാവുന്നല്ല ചെടി പോലെ നിറയെ കായ്ക്കുന്നതാണ് അതായത് ഈ കണ്ടോ ഈ നിൽക്കുന്നത് കണ്ടോ ഇതെല്ലാം ഏകദേശം വളഞ്ഞ് പാകമാകാതായതാണ് നമ്മൾ പാകമായി അത് പറിച്ചെടുക്കുമ്പോഴത് അടുത്ത സെക്ഷൻ നാണ്ട ചെറുതായിട്ട് അതായത് ഇങ്ങനെ വരുന്നുണ്ട് ഇതൊരു കൊലയിൽ ഇങ്ങനെ ധാരാളം ഇത ഇതെല്ലാം നാണ്ട് ഇതെല്ലാം പാകമായി പാകമാകാറായതാണ് ഇത് നമുക്ക് തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് കഴിയും പാലിൻ്റെ നിറത്തിലിരിക്കും ഭയങ്കര മണവും ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടായതുകൊണ്ട് ഞാൻ വരുന്നത് അത് അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചി കാണിച്ചു തരാം ഇത് നന്നായിട്ട് പഴുത്ത് പാകമായ ഒരു നാരകമാണ് അതെ ഉള്ളിൽ ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചു തരാം ഈ നാരകത്തിൻ്റെ അകഭാഗം ഇങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മൾ ജ്യൂസ് മിക്സിയിൽ ഇന്ന് തോലിലും കൂടെ കട്ടി ചെയ്ത് അടിക്കുമ്പോൾ പാലിൻ്റെ ഏകദേശം കളറായിരിക്കും ഭയങ്കര മണവാണ് ടേസ്റ്റാണ് പിന്നെ ഒരുപാട് പോഷകമുണ്ട് വൈറ്റമിൻ സി സിയുടെ കലവറ എന്നാണ് നാരകത്തെ അറിയപ്പെടുന്നത് ഒരു ദിവസം ഒരു നേരമെങ്കിലും നീര് കുടിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ചെറുത് വലുതുമായ പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിലും ഞങ്ങൾ നട്ടത് കാച്ച പ്ലാന്റുകൾ ഞങ്ങൾ ബാരലിൽ നട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നതാണ് മരമുന്തിരി ജബോട്ടിക്കബ ജബോട്ടിക്കാബയുടെ ഹൈബ്രിഡ് ആണ് ഇത് വേറെ വെറൈറ്റിയാണ് ഇത് വേറെ വെറൈറ്റിയാണ് ജബോ ജബോട്ടിക്കാബയുടെ രണ്ട് ഹൈബ്രിഡ് ഇതെല്ലാം ചെറുതിലെ കാക്കുന്നുണ്ട് എന്നാണ്ട് ആ ഉള്ളിലിരിക്കുന്നതെല്ലാം കാ നിറച്ച് കാച്ചിരിപ്പുണ്ട് നമ്മുടെ ഒരു നെല്ലിക്കേട അത്ര വലുപ്പം വരും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചെറിയ സീഡാണ് നമ്മുടെ കറുത്ത ഗ്രാപ്സ് മുന്തിരി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് വീട് മുറ്റത്ത് ചെടി ചട്ടിയിൽ ചെടി വയ്ക്കുന്ന പോർഷനിലൊക്കെ ഈ പ്ലാന്റുകൾ നമുക്ക് നട്ട് പരിപാലിക്കാം എല്ലാ സമയത്തും അതിനകത്ത് കാവുണ്ടാകും എൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട് എൻ്റെ വലിയ പ്ലാന്റുകളെല്ലാം അത് എല്ലാം വലുതാണ് ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഒന്നും കൂടെ അത് റീപോർട്ട് ചെയ്ത് നല്ല പിന്നെ ബാരലാക്കി നമുക്ക് വീടുകളിൽ എത്തിക്കുന്ന സമയം ഞങ്ങളത് ചെയ്യുന്നുണ്ട് അതങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു തരാം ഇത് ഈ കാണുന്നതാണ് ലോങ്ങൻ്റെ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ലോങ്ങൻ അതിൻ്റെ എലൾ ചൂപ്പായിരിക്കും കായും ചൂപ്പായിരിക്കും ഇത് ലോങ്ങൻ്റെ റെഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത് ലോങ്ങൻ്റെ വൈറ്റ് 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 ലോങ്ങൻ വൈറ്റ് ലോങ്ങൻ എന്ന് പറയും ലോങ്ങൻ്റെ ഒരു ഏഴ് വെറൈറ്റി നമ്മുടെ ഈ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഈ നഴ്സറിയിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ആക്കുന്ന ഒരു വെറൈറ്റിയാണ് ആപ്പിൾ ഈ ആപ്പിളിൻ്റെ തൈകൾ നമ്മുടെ ഇവിടുത്തെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന ആപ്പിൾ ആപ്പിളിൻ്റെ തൈകൾ നമ്മുടെ നാഷണലിൽ ധാരാളമുണ്ട് ഇത് മുസാമ്പിയാണ് മുസാമ്പി ഇതിലെല്ലാം നിറച്ച് കായുണ്ട് ഇതൊക്കെ നമുക്ക് ബാരികൾ നട്ട് വീടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലൊക്കെ വെച്ച് പരിപാലിക്കാൻ പറ്റിയ ചെടികളാണ് ഈ കാണുന്നത് ഇത് ബുഷ് ഓറഞ്ച് ഇത് നമ്മൾ ആഞ്ഞിൽ ആ കെൽഡാൻ അതായത് ചുവന്ന അഴിച്ചക്ക വിദേശിയാണ് ഇതിൻ്റെ ചെറിയ തൈയുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉള്ളതായിരിപ്പുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ചടിയോളം ഹൈറ്റ് ഉള്ളതാണ് അതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് നാടൻ ആഞ്ഞിൽ നാടൻ ആഞ്ഞലിൻ്റെ ബഡ് തൈ അവിടെ ഇരിപ്പുണ്ട് നാടൻ ആഞ്ഞിൽ നമ്മുടെ അതായത് നമ്മുടെ നമ്മൾ നമുക്കിവിടെ വലിയ അഴിമരം ഉണ്ടെങ്കിൽ അണിച്ചൊക്കെ നമുക്ക് പറിക്കാൻ പറ്റില്ല ഇത് ബഡ് മാവ് ചെറുതായിട്ടൊന്ന് കായ്ക്കുന്ന പോലെ നമുക്ക് വീടു മുറ്റത്ത് നമുക്ക് സ്വന്തമായിട്ട് പറിച്ചെടുക്കാം അഴിച്ചൊക്കെയാണ് ഒരുപാട് പോഷകമുള്ളൊരു ഫ്രൂട്ടാണ് അഴി അതിൻ്റെ ബഡ് തയ്യാണ് ഈ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന അബിയു ഫ്രൂട്ടാണ് അബിയുടെ ഇത് സാധാ അബിയു ഇത് ജൈൻ്റബി ജൈൻഡബിയും എന്ന് പറയുമ്പോൾ ഒരു 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 കിലോയുള്ള വലിപ്പം വരുന്നതാണ് ഇതിൻ്റെ ഉള്ള് അതായത് ജെല്ല് പോലെ ഇരിക്കും നമുക്ക് തണുപ്പിച്ച് കഴിച്ച ഐസ്ക്രീം കഴിച്ചതുപോലെ ഈ സ്പൂണിൻ്റെ കോരി കഴിക്കാം ഇത് വളരെ ചെറുപ്പത്തിലേ കായ്ക്കുന്നതാണ് ധാരാളം കായ്ക്കി എല്ലാ സമയത്തും കായ്ക്കും നാൾ സീസൺ വെറൈറ്റി ഉണ്ട് സാധാ വെറൈറ്റി ഉണ്ട് ഇത് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് അബിയു ഈ കാണുന്നതാണ് ഗ്രൂമിച്ചാമ ബ്രസീലിയൻ ചെറിയ ചെറിയെന്ന് പറഞ്ഞൊരു ചെറിയ ചെറിയ വെറൈറ്റി പടുന്നൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉള്ളത് കൊണ്ടിരിപ്പുണ്ട് ഇത് ഗവർണേഴ്സ് പ്ലം ഈ പ്ലം ഐറ്റവും ചെറിയ ഐറ്റങ്ങളും കുറേ ഇത്രയധികം വെറൈറ്റികൾ നമ്മുടെ നഴ്സറികളുണ്ട് എല്ലാം ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ട വീഡിയോ ഒരുപാട് നീളമായി പോകും അത് കഴിയുന്നതും കുറച്ച് പറയാണ് ഇത് ഡയമണ്ട് റവർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു വെറൈറ്റി പെടുന്ന ലോങ്ങനാണ് ഇത് നമ്മുടെ പേര ആർ കെ കിരൺ കിലോ പേര ആ വെറൈറ്റികളിൽ പെടുന്ന പേരയാണ് ഏകദേശം ഒരു എട്ട് ഒമ്പത് അടിയോളം ഹൈറ്റുള്ള വലിയ പേരാണ് ഇതിലെല്ലാം നിറച്ച് കാവുള്ളതാണ് കാച്ച് നിൽക്കുന്നതാണ് ഇത് വയലറ്റ് പേര പേരയുടെ വയലറ്റ് കളർ കളറ് പേരക്കയുടെ പുറവും വയലറ്റ് ആയിരിക്കും ഉള്ളു നല്ല ചുവന്ന നല്ല ചുവപ്പ് നിറമുള്ള പേരയാണ് ഈ കാണുന്ന വയലറ്റ് ഈ പേര പേരയുടെ ജപ്പാൻ പേരയുണ്ട് തായ്ലാൻഡ് പിങ്ക് അതിൻ്റെതായ ഇതിലെല്ലാം കാറച്ച് നിൽപ്പുണ്ട് ഈ തായ്ലാൻ്റെ പിങ്ക് പേരെ ഇതെല്ലാം ഇതെല്ലാം കാച്ചു തണ്ട കായ കായായിട്ട് നിൽക്കുന്ന പേരുകളാണ് ഇതിൽ മിക്കതിലൊക്കെ കാവുള്ളതാണ് കാവുള്ള പേരയാണ് ഇതെല്ലാം കാച്ച പേരയാണ് അതായത് ഇതിലെല്ലാം നിറച്ച് കാ ഉണ്ട് ഇതിലെല്ലാം രണ്ട് മൂന്ന് നാല് കാവ് ഓരോ പേരയും ഉള്ളതാണ് തായ്വാൻ്റെ പിങ്ക് പേരയാണ് ബി എൻ ആർ ഉണ്ട് സീഡ്ലെസ് ഉണ്ട് കുരുവില്ലാത്ത പേരയുണ്ട് ഉണ്ട് ഇതിൻ്റെ ബി തായ് ഫൈവ് തായ് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വെറൈറ്റി പേരുകളുണ്ട് ഇത് ജാമ്പ വെറൈറ്റി പെട്ടതാണ് ചാമ്പ വെറൈറ്റിയിൽ പെടുന്ന തായ്വാൻ്റെ ബെൽജാമ്പയാണ് ഇത് മഴ സമയത്തായാലും നല്ല മധുരമായിരിക്കും മിക്കവാറുമുള്ള സമയങ്ങളിൽ ഇത് കായ്ക്കുന്ന ആൾസീസൺ വെറൈറ്റി പെട്ടൊരു ചാമ്പയാണ് ഈ തായ്വാൻ്റെ ബെൽജാമ്പ ഇനി ഇതിനകത്ത് വേറൊരു വെറൈറ്റി ചാമ്പ ഇരിപ്പുണ്ട് ഇത് ഇൻഡോനേഷ്യൻ മധു ചാമ്പ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് അതും ഇതേപോലെ ആപ്പിൾ പോലെ മധുരമുള്ള വലിയ കാക്ക ആക്കുന്ന ഒരു വെറൈറ്റി ചാമ്പയാണിത് ഉമ്മർ ജാമ്പയുണ്ട് ദൽഹാരി ദൽഹാരി ജാമ്പയുണ്ട് അതായത് ഉമ്മർ ജാമ്പ ബൽഹാരി ചാമ്പ് ഇതെല്ലാം ആപ്പിൾ ചാമ്പ് വെറൈറ്റി ഒരു അറേഴ് വെറൈറ്റി കൂടെ ഇരിപ്പുണ്ട് ഇത് കിളിഞ്ഞാവലിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് ഇത് ലോങ് കോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബറാബ കശുമാവ് സീറ്റ് പുളി ജാതി അതായത് ഈ ഇരിക്കുന്നത് നമ്മുടെ മാതളം ഇത് ലോങ് കോങ് എന്ന് പറഞ്ഞ ഐറ്റമാണ് അതിൻ്റെ വലിയ തൈ ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ കമ്പിളി നാരകത്തിൻ്റെ തൈ ഇത് വെൽവറ്റാപ്പിൾ മട്ടോവ ഓറഞ്ച് ഈ കാണുന്ന എല്ലാം നമ്മുടെ ഞാവൽ വെറൈറ്റിയാണ് സാദാ ഞാവലുണ്ട് അതിൻ്റെ തായ്ക്കിങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല വലിപ്പം കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഞാവലാണ് ആണെങ്കിൽ ഇരിക്കുന്നത് വൈറ്റ് ഞാവലുണ്ട് ഞാവലിൻ്റെ ഒരു ആറേഴ് വെറൈറ്റി ഞാവല് പിന്നെ തിരിപ്പുണ്ട് അതായിരിക്കുന്നതൊക്കെ പ്ലം വെറൈറ്റിയാണ് സപ്പോട്ട അങ്ങോട്ട് കാണുന്ന എല്ലാ വലിയ മരമായിട്ട് കാണുന്ന എല്ലാ സപ്പോർട്ടയാണ് ഇതിൻ്റെ റെഡ് സപ്പോട്ടയുണ്ട് മിയാമി സപ്പോട്ട ഉണ്ട് ഈ സപ്പോട്ടയുടെ ഇത്തിരി അധികം വെറൈറ്റികൾ നമ്മുടെ ഈ നഴ്സറിയിൽ ഇങ്ങനെ ധാരാളം ഉണ്ട് ഈ കാണുന്ന എല്ലാം കാച്ചു നിൽക്കുന്ന ബനാന സപ്പോട്ട കാലാപ്പാട്ടി സപ്പോട്ട ക്രിക്കറ്റ് ബോൾ ടൈപ്പ് ഇതെല്ലാം വലിയ സപ്പോർട്ടാണ് നല്ലത് ഒരു പത്തടി കൂടുതൽ ഹൈറ്റ് ഉള്ളതാണ് ഈ കാണുന്നതെല്ലാം ഈ കാണുന്നത് ഞാവലിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് കാ വളരെയധികം വലുപ്പമുള്ള സീഡ് ചെറുതുള്ള ഒരുപാട് പോഷകങ്ങളുള്ള അയൺ കണ്ടൻ്റെ ഒക്കെ ധാരാളമുള്ളൊരു പുതിയൊരു വെറൈറ്റി ഞാവലാണ് ഈ കാണുന്നത് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് മൾബെറി ഈ മൾബറിയുടെ ഫ്രൂട്ട് ഇത് ലോങ് ലോങ് ടൈപ്പാണ് കാ വലിപ്പം കൂടുതലുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇല കണ്ടില്ലേ ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാനായിട്ട് വളരെ പോഷക ഗുണമുള്ള നല്ലൊരു വെറൈറ്റിയാണ് മൾബറി ഈ പട്ടുനൂൽ പുഴു ഇത് കഴിച്ചിട്ടാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്രയും പോഷകം ഇതിൻ്റെ ഇലകളിലുണ്ട് അതുകൊണ്ടിപ്പോൾ മനുഷ്യരും ഇത് കഴിച്ചാൽ ഒരുപാട് പോഷകഗുണമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല ധാരാളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് വീടിൻ്റെ ബാരലിൽ വേണമെങ്കിലും നടാം വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ വേസ്റ്റായി കിടക്കുന്ന നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ നിന്നത് മൾബറി ഫ്രൂട്ടും കിട്ടും ഇത് ധാരാളം നമുക്ക് ഇലക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഇലകളും കിട്ടുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് മൾബറി മൾബറിയുടെ വേറെയും കുറച്ച് വെറൈറ്റിയുണ്ട് പാകിസ്ഥാൻ മൾബറി ഉണ്ട് ബ്രസീലിയൻ മൾബറി ഉണ്ട് മൾബറിയുടെ ഒരു മൂന്ന് വെറൈറ്റി നമ്മുടെ എരിപ്പുണ്ട് ഈ കാണുന്നത് കുടംപുളി കുടംപുളിയുടെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് ഇതെല്ലാം കാച്ചതാണ്ട് ആയി തുടങ്ങിയതാണ് കുടംപുളി നമുക്ക് വീട്ടിലെ നിത്യോപയോഗത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു പ്ലാന്റാണ് കുടംപൊളി ഇതെല്ലാം കാച്ച പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് ചെറിയ പ്ലാന്റുകൾ നമുക്ക് ധാരാളം തോട്ടെരിപ്പുണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ തറയിൽ നടാൻ സൗകര്യമില്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നഴ്സറിയിൽ വന്നും ഫോണിലും അവർ പല രീതിയിലൊക്കെ നമ്മളെ ബന്ധപ്പെടാറുണ്ട് അതായത് അവർക്ക് തറയിൽ നട്ട് പരിപാലിക്കാനുള്ള സൗകര്യം കുറവുണ്ട് ബാരലിൽ നട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനുവേണ്ടിയുള്ള പുതിയൊരു സംരംഭം ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തുടങ്ങിയിട്ടുണ്ട് ബാരലിൽ നട്ട് ഞങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ട്രിവാണ്ട ജില്ലയിലെവിടെയും എത്ര തായി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ സൗകര്യപ്രദമായി അവർക്ക് വയ്ക്കാൻ വയ്ക്ക വയ്ക്കേണ്ടുന്ന രീതിയിൽ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് ഇവിടുന്ന് വാഹന സൗകര്യം ചെയ്ത് വീടുകളിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന തൈകൾ മുമ്പ് നടന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണിച്ചുതരാം നമ്മൾ ഈ പ്ലാന്റുകൾ ബാരകൾ നടുന്ന സമയത്ത് പോട്ടിമിക്സ് തയ്യാറാക്കും അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം നമ്മൾ ചേർത്ത് നമുക്ക് മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാവ് നടുന്ന രീതി അതിനകത്ത് കാണിച്ചു തരാമത് ഈ പ്ലാവ് നമ്മൾ നട്ട് ശരിയാവണ്ണം പരിപാലിച്ച് വളർത്തിക്കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് മാസാകുമ്പോൾ അത് കാഴ്ച തുടങ്ങും അത് നടുന്ന രീതി ഇപ്പോൾ കാണിച്ചു തരാം അതൊന്ന് ഓക്കെ അമ്മ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചത് മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാവാണ് ഇത് നമ്മൾ നേരെ എണ്ണം അതായത് ശരിയായ രീതിയിൽ തന്നെ ഒന്ന് പരിപാലിച്ചെടുത്തു കഴിഞ്ഞാൽ എട്ട് പത്ത് മാസാകുമ്പോൾ കാക്കുന്നൊരു വെറൈറ്റി പിലാവാണ് ഈ വി എൻ എസ് സൂപ്പർ എയറിൽ എന്ന് പറയുന്നത് ഇത് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്ന ആൾ സീസൺ ആയിട്ടുള്ള ഒരു വരിക്ക പ്ലാവാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ ബാരലിൽ ഇത് വെച്ചു കഴിഞ്ഞാൽ ഇതിന് ആവശ്യാനുസരണം വെള്ളം മൂട്ടി കെട്ടി നിൽക്കാൻ പാടില്ല അതായത് ഇതിൻ്റെ മൂട്ടിൽ നനവ് ഉണ്ടാവാത്തക്ക രീതിയിൽ നമ്മളതിന് രാവിലെ ഒരു നേരം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് നേരം നനയ്ക്കണം നല്ല വെയിലാണെങ്കിൽ കുഞ്ഞ് തയ്യാറായിരിക്കുന്ന സമയത്ത് രണ്ട് നേരം നനയ്ക്കേണ്ടി വരും പിന്നെ ഇതിൽ ഫംഗസോ പൂപ്പൽ ബാധയോ ഉറുമ്പിൻ്റെ ശല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും സീഡോമോണസ് പോലുള്ള ഫംഗിസൈഡ് എന്തെങ്കിലും ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും ഗ്രീൻസ് സിനാസറി നിങ്ങളുടെ വീടുകളിലേക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത പ്ലാന്റുകൾ അയക്കുന്നതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രമ്മിൻ്റെ ഡ്രമ്മുകളാണ് ഈ കാണുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വാർന്നു പോകുന്നതിലേക്കായി അതിൻ്റെ താഴത്തത്തെ രണ്ട് ഹോള് സൈഡിലായിട്ട് നാല് ഹോള് നാല് ഹോൾ അടിച്ചിട്ടുണ്ട് ഈ ഹോളിൽ നിന്ന് ഈ ഹോളുകൾ ഇത്രയും ഉള്ളത് കാരണം ഇതിനകത്ത് വെള്ളം കെട്ടി നിന്ന് നമ്മുടെ നടുന്നതായ പ്ലാന്റുകൾ കേട ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതത്രയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബാറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകൾ ഇന്ന് നമ്മുടെ നഴ്സറിയിൽ ഒരു കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്ത് അവർക്ക് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് അതിൽ രണ്ട് വി എൻ എ സൂപ്പറുകളിൽ പ്ലാവുണ്ട് ഒരു സീഡ്ലെസ് നാരകം അതായത് ആൾ സീസൺ ആണ് എല്ലാ സമയത്തും അയക്കുക നമുക്ക് ജ്യൂസിന് വളരെയധികം തോടും കൂടെ കട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾ സീസണായിട്ടുള്ളൊരു സീഡ്ലസ് നാരകമാണ് ഈ നിൽക്കുന്നത് ഇത് അവർ വന്ന് സെലക്ട് ചെയ്ത ഒരു നാരകമാണ് അതായത് ഇത് രണ്ട് ക്വാർട്ടർ കോണം വരിക്കേ മാവ് അതെല്ലാം രണ്ട് മാങ്ങയുള്ളതാണ് രണ്ട് മാവ് ഈ അഞ്ച് പ്ലാന്റ് ഒരു വീട്ടിലെത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വാഹനത്തിൽ കയറ്റി വിടാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്